ജാസ്മിൻ, നിങ്ങളെ ഞാൻ അടുത്ത ആഴ്ച ഡോമിനേഷനിലേക്ക് ഇടുന്നു. ലക്ഷറി പോയിന്റ് കുറച്ച് മറ്റുള്ളവരെ കൂടി കഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ബൈക്ക് ധരിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ജയിലിൽ കിടക്കുമ്പോൾ ഭാര്യമായിട്ട് പെരുമാറാൻ അറിയില്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അടുത്ത ആഴ്ച ഡോമിനേഷൻ ഫേസ് ചെയ്യേണ്ടി വരും. കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിൽ ലാലേട്ടം വരികയും ജാസ്മിനെ നിർത്തിപ്പൊരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഞാനിട്ട വീഡിയോയിൽ സിബിനെ മാത്രം ശിക്ഷിച്ചത് എന്തുകൊണ്ട്, ജാസ്മിനെതിരായിട്ടൊരു ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞ് സിബിനെ പവർ ഹൗസിൽ നിന്ന് പുറത്താക്കുകയും അദ്ദേഹത്തിനെ നോമിനേഷനിലേക്ക് ഇടുകയും ചെയ്തു. എന്നാൽ അതിൻ്റെ മുൻ ദിവസങ്ങളിലെല്ലാം ജാസ്മിൻ അവിടെ കാണിച്ചിട്ടുള്ള ഒരുപാട് കുറ്റങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ശിക്ഷയും കൊടുത്ത് കണ്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം ലാലേട്ടം വരികയും ഓരോന്നോരോന്നായി എണ്ണി എണ്ണി ചോദിക്കുകയും മൈക്ക് ധരിക്കാത്തതിനെ കുറിച്ച് ചോദിക്കുകയും വീട്ടിൽ ചെരുപ്പിടാതെ നടക്കുന്നതിനെ കുറിച്ച് ചോദിക്കുകയും ജയിലിൽ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്, ശിക്ഷ കിട്ടിപ്പോയ ആൾ ക്യാപ്റ്റനെ വെല്ലുവിളിച്ച് മറ്റുള്ള മത്സരാർത്ഥികളെ വെല്ലുവിളിച്ച് ഇങ്ങനെയുള്ള തെമ്മാടിത്തരങ്ങൾ അവിടെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള രീതിയിൽ ലാലേട്ടൻ അതികൃത്യമായി കറക്റ്റായിട്ട് തന്നെ കുറുക്കി കൊള്ളുന്ന രീതിയിൽ ചോദിക്കുകയുണ്ടായി. അവസാനം സഹിയായിട്ട് ജാസ്മിൻ ഇതിനെയെല്ലാം നിഷേധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് വേണ്ടത്. പക്ഷേ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആദ്യം അവരെ ഒരുപാട് ന്യായീകരിക്കാൻ ശ്രമിച്ച് അത് നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ മാത്രമാണ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ജയിലിലെ കാര്യമാണെങ്കിൽ പോലും അവർ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞാലും അവർ അത് മനഃപൂർവ്വം അവർക്ക് അറിയാം. അത് ചെയ്യുമ്പോൾ തന്നെ ചെയ്യാൻ പാടില്ല, നമ്മൾ എന്തിനാണ് ജയിലിൽ വന്നിരിക്കുന്നത്, ഇങ്ങനൊരു ശിക്ഷ കിട്ടിയിട്ടാണ് നമ്മൾ ജയിലിൽ വന്നിരിക്കുന്നത്, അപ്പോൾ നമ്മളൊരിക്കലും ചെയ്യാൻ പാടില്ല. അതിനുശേഷം ലാലേട്ടൻ ഗബ്രിയോടും ചോദിച്ചു, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഗബ്രി, നീ ആരാ, ഇവിടേക്ക് ഭക്ഷണം കൊണ്ടുകൊടുക്കാനുള്ള ആളാണോ? ഭക്ഷണം കൊണ്ടുകൊടുക്കാൻ ക്യാപ്റ്റൻ പോകുമ്പോൾ താൻ എന്തിനു കൂടെ പോകുന്നു, എന്താ ആ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് അത്ര അധികം വെയിറ്റാണോ? ക്യാപ്റ്റന് കൊണ്ടുപോകാൻ പറ്റാത്ത അത്ര വിധം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് കൊണ്ടുപോയി ജാസ്മിന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഗബ്രി മറുപടിയായിട്ട് പറഞ്ഞത്, ഞങ്ങൾ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്, അപ്പോൾ അത് കാരണം ക്യാപ്റ്റനെ സഹായിക്കാനായിട്ടൊപ്പം കൊണ്ടുപോയി കൊടുത്തതാണ്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതൊക്കെ ജയിലിന് പുറത്ത് അല്ലെങ്കിൽ ജയിലിനകത്തായിരിക്കുമ്പോൾ അത് ഒരുമിച്ചിരിക്കുമ്പോൾ മാത്രം ചെയ്താൽ മതി, അല്ലാതെ ഇവിടെ സെപ്പറേറ്റ് ഓരോ കാര്യങ്ങൾക്ക് ഓരോ റൂൾ വെച്ചിട്ടുണ്ട്. ജയിലിൽ കിടക്കുന്ന ആളുടെ കൂടെ പോയിട്ട് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് ലാലേട്ടൻ തീർത്തും കട്ടൻ റൈറ്റായിട്ടുള്ള മറുപടി തന്നെയാണ് ഗബ്രിക്ക് കൊടുത്തത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് വളരെയധികം മനോഹരമായിട്ടുള്ളൊരു എപ്പിസോഡാണ് ലാലേട്ടൻ തന്നത്. ഫുൾ ആളുകളെന്നെ, എ ടു സെഡ് ആളുകളെന്നെ, അവരുടെ കുറ്റങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കി വിചാരണ ചെയ്യുന്ന രീതിയിലുള്ള അങ്ങനെ ഒരു എപ്പിസോഡാണ് നമുക്ക് കഴിഞ്ഞ ദിവസം കാണാൻ കഴിഞ്ഞത്. ഞാൻ വളരെയധികം സംതൃപ്തനാണ്. പോരാത്തന്നെ ജാസ്മിനെ അടുത്ത ആഴ്ചത്തെ നോമിനേഷനിലേക്ക് ഇടുകയും ചെയ്തു. ജാസ്മിനോട് ചോദിച്ചു, ജാസ്മിൻ ഇതിനൊരു ശിക്ഷയുണ്ട്. അപ്പോൾ ജാസ്മിൻ ഉടനെ ചാടിക്കേറി പറഞ്ഞു, ലാലേട്ട ലക്ഷറി ബഡ്ജറ്റ് കട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു. ലാലേട്ടൻ പറഞ്ഞു, വേണ്ട, ലക്ഷറി ബഡ്ജറ്റ് ഞാൻ കട്ട് ചെയ്യുന്നില്ല, പകരം നിങ്ങളെ ഞാൻ നോമിനേഷനിലേക്ക് ഇടുകയാണ് എന്ന് പറയുകയും നോമിനേഷനിലേക്ക് ഇടുകയും ചെയ്തു. അതിനു മുമ്പ് മറ്റൊരു കാര്യം, ഭക്ഷണം വേസ്റ്റാക്കി എന്നുള്ളൊരു ഒഫൻസ് കൂടി ജാസ്മിനെതിരായിട്ട് വന്നിരുന്നു. ഇതിനൊക്കെ കൂടിയിട്ടാണ് ജാസ്മിനെ നോമിനേഷനിലേക്ക് ഇട്ടത്. ഭക്ഷണം വേസ്റ്റാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ നമുക്കറിയാം വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ കിട്ടത്തുള്ളൂ. അവിടെ എല്ലാം ഇത്ര പോയിൻ്റിനനുസരിച്ച്, അല്ലെങ്കിൽ ഒരാൾ ഉറങ്ങിപ്പോയാൽ ആ പോയിൻ്റ് കുറഞ്ഞു പോകും. എന്തെങ്കിലും നമ്മൾ പർച്ചേസ് ചെയ്യാൻ മറന്നുപോയാൽ ആ സാധനം പിന്നെ ആ ആഴ്ച അവിടെ ഉണ്ടാവില്ല. കഴിഞ്ഞ ആഴ്ചകളിൽ ഉപ്പ് ഇവർ വാങ്ങാൻ മറന്നിട്ട് ഉപ്പില്ലാത്ത ഭക്ഷണം കഴിക്കേണ്ട ഒരവസ്ഥ അവിടെ വരികയുണ്ടായി. അപ്പോൾ അതുപോലെ തന്നെ നമുക്കുള്ള ലക്ഷറി ബഡ്ജറ്റ് മാക്സിമം സേവ് ചെയ്ത് കിട്ടുന്ന ഭക്ഷണം മാക്സിമം നമ്മൾ കളയാതെ കഴിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. ജാസ്മിന് സിബിനുമായിട്ടുള്ളൊരു തർക്കത്തിൽ അന്നത്തെ ഭക്ഷണം കഴിക്കില്ല അല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ നിൽക്കുകയും അത് എടുത്തു വയ്ക്കാതിരിക്കുകയും, ആരും അത് എടുത്തു വച്ചില്ല, അത് പിറ്റേ ദിവസത്തേക്ക് നാശമായി പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ബിഗ് ബോസ് ഹൗസിൽ എല്ലാ സ്ഥലത്തും ഭക്ഷണത്തിന് വളരെയധികം വിലയുള്ളൊരു സാധനം തന്നെയാണ് ഭക്ഷണം. അത് കിട്ടാത്ത എത്രയോ ആളുകൾ ഉണ്ട് നമുക്കറിയാം. ബിഗ് ബോസ് ഹൗസിൽ അറിയാം റേഷനാണ് ഓരോ സാധനങ്ങളും. അപ്പോൾ അത് അവർ മാക്സിമം ഉപയോഗപ്രദമായ രീതിയിൽ കഴിക്കാനും ഉപയോഗിക്കാനും ശ്രമിച്ചില്ലെങ്കിൽ അവർക്ക് തന്നെയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. താങ്ക് യു.